ടെൻഷൻ മാറുന്നു, മൈൻഡ് ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആവുന്നു എന്നൊക്കെ. അപ്പൊ ഇതെല്ലാം എന്തെങ്കിലും ടെൻഷൻ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം പമ്പ കിടക്കട്ടെ. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവോ. ഏതൊക്കെ ടീമാണ്, ആരൊക്കെയാണ് ടീം ലീഡേഴ്സ് എന്നൊക്കെ അറിയണ്ടേ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് വെൽക്കം ചെയ്യാം പാഷാണം ഷാജി, അതായത് നമ്മുടെ സ്വന്തം സാജ് ശരൺ ആൻഡ് ടീം. ഞങ്ങൾ വന്നപ്പോ ഒരു തളർന്ന മ്യൂസിക് കേട്ടത്, പക്ഷെ നിങ്ങൾ പല അടിപൊളി മ്യൂസിക് കേട്ടത്. കാരണം അല്ല, ഞങ്ങൾ തളരാനുള്ളതാണ്. അതല്ല, അത് ആ പ്രായം കൂടിയെ അതിന്റെ അല്ല. ലാലായിട്ട് ഇങ്ങനെ എല്ലാ കലയും ഇങ്ങനെ ഒരേ പ്രായം, അതായത് പ്രായം പറഞ്ഞ് എന്നെ തോൽപ്പിക്കുന്നില്ല. തോൽപ്പിക്കില്ലേ? പ്രായത്തിന് എന്ത് വിഷയമല്ല, പ്രായം ഒരു വിഷയമാണോ? വിനോജ് തല മുമ്പിട്ടിരിക്കുന്ന പ്രായത്തിനാണ് ഇത് ചെയ്തേക്കണം. ഞങ്ങൾക്ക് അറിയാം, എട്ട് വയസ്സുള്ള എല്ലാവർക്കും അറിയാലോ അല്ലേ അല്ല, പ്രതീക്ഷ എങ്ങനെ വന്നാലും ആ സൈഡിലേക്ക് നോക്കുള്ളൂ. പിന്നെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരി പണികളായിട്ടുള്ള കുറച്ച് തരുണി പണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ അസ്സലാമു അലൈക്കും എന്നൊക്കെ അങ്ങോട്ട് മാത്രം. വല്ലപ്പോഴും വലിയ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം. അവര് ഇത് കഴിയുമ്പോ അങ്ങ് പോകും. നിങ്ങളോ പോ, വീട് കൂടി ഒന്നും ഇല്ലേ? ചോദിച്ചു മേടിച്ചു ഒരുപാട് താങ്ക്സ് പറഞ്ഞോളൂ. നമ്മളോടൊപ്പം നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ ജോയിൻ ചെയ്തിട്ടുണ്ട്, സാവു ചേട്ടന്റെ ടീമിലാണ് രമ്യ. വെൽക്കം ടു ഷോ. ഈ ഷൂട്ട് നടക്കുവെന്ന് പറയാൻ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഒരാൾ നെഞ്ചത്തടിച്ച് കറിഞ്ഞിട്ട് അയ്യോ എന്റെ സുതിമോനെ കാണാനില്ലേ എന്നൊക്കെ പറഞ്ഞു. കാണുമ്പോണ്ട് അയ്യോ എന്റെ ഇടയിൽ ചെറുതായിട്ട് എവിടെ പോയി? ഞാനാ ഇരുട്ടത്ത് ഇരുട്ട് മുറി കൊണ്ട് കറച്ചിട്ട് അതിപ്പോ അങ്ങനെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഈ പത്താം ക്ലാസ് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിന് ഓറഞ്ച് കളറാണ്. നീ പത്താം ക്ലാസ് തോറ്റു, അപ്പൊ അത് കാണിച്ചു ചുട്ടു പോകരുത്. എന്താണ്? ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു, പത്ത് എഴുതിയിട്ട് പോലും പിന്നെ പത്ത് എഴുതിയിട്ടില്ല പിന്നെ അങ്ങനെ. അപ്പൊ അവര് പോക്കർ തരം ചെയ്താ. അതാണ് നിന്റെ പാസ്പോർട്ട്, ഇപ്പഴുള്ള പാസ്പോർട്ട് കറുത്തല്ലേ? അതെ. അത് അവരെ കാണിക്കുമ്പോ വൈറ്റ് പേപ്പർ കൈ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് കാണിക്കും വ്യക്തമാവാനായിട്ട്. അങ്ങനെ പറയണ്ട, ഒരു മനുഷ്യൻ നിൽക്കണാണ്ട് പാസ്പോർട്ടിലെ ഫോട്ടോ ഉണ്ടോ? ഇല്ലില്ല. ഒന്ന് ഞങ്ങൾക്കൊന്ന് കണ്ട വളരെ അധികം ഉപകാരമായിരുന്നു. ഒന്നും വിണ്ടണ്ട എന്റെ ഇപ്പോരും. നമ്മുടെ ഒരു മനുഷ്യരൂപമുണ്ടെന്ന് പറയാം ഇല്ലേ? നമ്മുടെ ഒരു മനുഷ്യരൂപമുണ്ടെന്ന് പറയാം. ബസ്സിൽ പോക്കറ്റ് അടിക്കാൻ, പോക്കറ്റ് അടി പഠിപ്പിക്കുന്ന ആളാ. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന, ബൈബിൾ സ്കൂളില്. ഇവനൊരു മറുപടി കൂടി കുത്തിച്ചിട്ട് ഇപ്പൊ കൊണ്ട് എൽകെജി ആക്കാം. അടുത്തത് പ്രതീക്ഷ നന്ദൻ. ഇത് 3 കിലോ കഞ്ചാവ്.
കഞ്ചാവായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച ആളാണ്. ഞങ്ങള് വിചാരിച്ചു ഇനിയിപ്പോ ആധാറ് ടമാർപ്പടാറും കൂടെ ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് വായിക്കണ്ടായിരുന്നു. അതും ചെയ്തോന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ഇങ്ങനെ ഒരു ചതിയാണ്. എന്നോട് പറഞ്ഞു ആധാർ കൊടുത്താലേ ചെക്ക് കിട്ടത്തുള്ളൂ. ഞാൻ കോളേജിലായിരുന്നു, എന്റെ അടുത്ത് പറഞ്ഞു അർജന്റ് ആണ്, പെട്ടെന്ന് ആധാർ കാർഡ് അയക്കണം. അങ്ങനെ ഞാൻ കോളേജിലിരുന്ന് ഫോൺ യൂസ് ചെയ്തുടാ, ബാഗിനിടയ്ക്ക് ഫോൺ വെച്ച് കമന്ന് കിടന്ന് വിളിച്ച് അമ്മയെക്കൊണ്ട് ആധാർ കാർഡ് അയപ്പിച്ച് ഞാൻ അയച്ചു കൊടുത്തു. ഇതിനാണ് ഞാൻ അറിഞ്ഞില്ല, കമന്ന് കിടന്ന് അമ്മ ആധാർ കാർഡ് അയച്ചു തരൂ തമാർപ്പടാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ ദേ ദേ കുട്ടി വളരെ നന്നായിട്ടില്ലേ, സുന്ദരി ആയിട്ടില്ലേ. ശരി ഐശ്വര്യ വരട്ടെ, ഐശ്വര്യ രാജ് കുഴപ്പമില്ല, ഇവിടെ ആരെ കമന്റ് വന്നു വലിയ കുഴപ്പമില്ല, വരത്തെയാണ്. ഇത്രയും പണി വിചാരിച്ചില്ല പ്രൊഡ്യൂസറെ. നമുക്ക് നോക്കാം ഏറ്റവും നല്ല ഫോട്ടോ ശാലിന്റെ ഉണ്ടോ? കുഴപ്പമില്ല കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ടാ പറയണ ആധാർ കാർഡ് ഇത്രയും ഭംഗിയുണ്ട്. അല്ല ഇതിലും ബെറ്റർ അതാ, അങ്ങനെയാണ് കേട്ടാ. അവ ലക്ഷ്മി ചേച്ചിന്റെ ആയാലോ? ഓക്കെ ഓക്കെ, ഇത് ലക്ഷ്മി ചേച്ചി അല്ലേ, ലക്ഷ്മി അമ്മയാ. ഇത് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ ആണ്. ഞാൻ നമ്മളെ പോണ്ടത് ഇതെന്ത് വെച്ചിപ്പെടുത്താ, ഇത് എടുത്താ തട്ടിപ്പിൽ പിടിച്ചേക്കണ. ഇതാണ് ചെലപ്പോ നമ്മൾ പിടിച്ച് ഇങ്ങനെയൊക്കെ നോക്കി അപ്പൊ ഫോട്ടോ ഒക്കെ. അങ്ങനെ സാധാരണ നമുക്ക് ഇച്ചിരി അറിയാവുന്നവർ നിന്നാ നമ്മള് ക്യാമറ എടുത്ത് വെച്ച് ഡൗൺ ആക്കി ഇങ്ങനെ നിൽക്കും എല്ലാരും. ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ അടിച്ച് പല്ലുവെങ്കിലാണോ ഇത് മാത്രം? അതെന്തല്ലത് കൊട്ടേഷനല്ല, ഇത് ഓട് പൊളിച്ചകത്ത് കയറി മോഷണം. വേറെ നല്ല ഫോട്ടോ ഉണ്ടായതാണ് തിരിച്ചു കാടിനൊക്കെ ശരിക്കും എയർ റഹ്മാന്റെ ഒക്കെ പോലെ ചെന്നാളാ ഞാൻ. ഇത് നമ്മള് തമാശക്ക് കാണിക്കണ, ഈ കണ്ണ് നിറഞ്ഞിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. എനിക്കല്ല ഇത് കേട്ടപ്പോഴാണ് ആധാർ മൂന്ന് ഫോട്ടോ കൊടുത്ത, മൂന്ന് ഫോട്ടോ കൊടുത്തായിരുന്നു. ഇത്രയും നേരം ഞങ്ങളൊക്കെ കഴിച്ചപ്പോ എന്തെങ്കിലും ഒരു ചായ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ചായ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ. ജീവിതം ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു. പറയല്ലേ വെറുതെ അങ്ങനെ പറയാൻ പാടില്ല. എന്റെ പൊന്നെ തമാർപ്പെടാറില്ല. അങ്ങനെ നിങ്ങളിപ്പോ കണ്ടത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ഒരു ഐഡന്റിഫിക്കേഷൻ ഒരു പരേഡായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഒരു പച്ച മനുഷ്യന്മാരെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോ സത്യത്തിൽ ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കണൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് സമയമുള്ള നേരത്ത് നിങ്ങളുടെ പേഴ്സിന്ന് എവിടെ എന്താണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വയം ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. സത്യത്തിൽ ഞങ്ങൾ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആണ് അല്ലേ. അപ്പൊ ഏതായാലും വാശിയോട് കൂടി ഇന്ന് നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥ
കൊല്ലം കാണിച്ച് ചെറുതായിട്ടൊന്ന് അളിഞ്ഞിരിക്കുന്ന ഫോട്ടോയിൽ ഞങ്ങൾ ഒന്നാം സമ്മാനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഗെയിമിൽ ഇവർ ഒന്നാം സമ്മാനം വാങ്ങുമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ എപ്പിസോഡ് തുടങ്ങല്ലേ, അപ്പൊ ഇതിലും ഷാജുവിന്റെ ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ നമ്മുടെ ആ ഒരു ഓത്ത് എടുത്തോണ്ട് നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ തകർക്കൂലേ, ഇടത് കൈ ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. കോഴി ജിങ്കാര പൂങ്കോഴി കൊക്കരക്കോക്കുവാതേ പഞ്ചാര പൊന്നു പഞ്ചാരേ കട്ടുറുമ്പാടോ കാവൽ ഞാൻ മത്സരം മത്സരമായിട്ട് കാണാനുള്ള, അപ്പൊ അത് വാശിയോടുകൂടി തന്നെ. അപ്പൊ നമ്മുടെ കുറച്ച് കോഴികളെ ഞാൻ എല്ലാം വിദേശത്ത് പുറത്തു കൊണ്ടുവന്നേക്കണം. ഈ വന്നേക്കണലൊക്കെ പുറത്തുള്ള വഴികളാണ്. ഒരച്ഛൻ വലിയപ്പെടുന്ന ഇത് ഇത് പൊള്ളാച്ചി ഏരിയയുള്ള കൊത്തുകോഴി, അങ്കക്കോഴി, ഇത് ടർക്കിക്കോഴി. എന്ത് പറഞ്ഞാലും ടർക്കി ചിറക് മാറ്റി. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കളറടിച്ചുകൊണ്ടിരുന്ന കോഴിയില്ലേ, അതാ ഇത് നമ്മളെ കേരളത്തിലെ നാടൻ ബ്രോയിലർ ചിക്കൻ. ഇനി മത്സരത്തിന് ഞാൻ എനിക്ക് കോഴിയായിട്ട് രണ്ട് നിൽക്കണ്ട, ഓൾറെഡി ഞാൻ കോഴിയാണെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ വിഷം കിട്ടിയിട്ടില്ല. ഇനിയും വെച്ച് ഇനി ഏച്ചു കേട്ടായി. ശരി, അപ്പൊ ഇതിലും കൊക്കരക്കോ എന്ന് പറഞ്ഞ ഗെയിം കളിക്കുമ്പോ ഈ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞുതരാം. സാക്ഷായിട്ട് ഈ കോഴിയായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, വലിയ കോഴിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. ബാക്കി നാല് പേരാണ് കളിക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് കോഴി ഇതാവുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ചിറകൊക്കെ വീശി അവിടെ പോയിട്ട് ചാടി ചാടി പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ബീക്കുകൊണ്ട് അതെടുക്കണം, ആ ഒരു മാല എടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചാടി ചാടി തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? ചുണ്ട് വെച്ചിട്ട്, ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൊക്കരക്കോ ഗോ 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 ഓടിയോ ഓടിയോ ഓടിയോ
ഓരോ കോഴികളെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ഒരു അനാലിസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു അല്ലേ. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഓരോ കോഴികളെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ ചോദിക്കാം. നെൽസൺ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഓരോ കോഴികളുടെ ചാട്ടോ? ഏറ്റവും നല്ല കോഴി ഏതായിരുന്നു? നല്ല സൂപ്പർ ആയിരുന്നു, നല്ല നന്ന എല്ലാം നല്ല സ്പിരിറ്റോട് കൂടി കളിച്ചു. ഏത് കോഴി ഇഷ്ടമായിരുന്നു? ഞാനങ്ങനെ മോത്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാം. എല്ലാരും അടിച്ചു പൊളിച്ചു കളിച്ചു കേട്ടോ, അത് കൂട്ടാൻ പറ്റില്ല. അത് എടുത്തിട്ട് അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ടോട്ടൽ സിക്സ് ആണ് കൊക്കരക്കോ എന്ന് പറഞ്ഞ റൗണ്ടിൽ ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട്, അതൊക്കെ മേലെ ഇരിക്കോ? നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഓർമ്മയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞോ? ഞാൻ കേട്ടു വിട്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. ഞാൻ എല്ലാം രഹസ്യമായിട്ട് കേൾക്കും, കാരണം ഇനി അടുത്തത് എന്നെ എന്താണോ എല്ലാ കോഴികളും റെഡിയാണോ? പ്രതീഷ് കഴിവ് തെളിയിക്കാൻ റെഡിയല്ലേ? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ കൊക്കരക്കോ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ചേട്ടന് ഭയങ്കര ഇഷ്ടായില്ലേ? ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൈയടിച്ചൂടെ. ഇതിൽ ഏറ്റവും നല്ല എന്താ പറയാ ഇന്റർനാഷണൽ കോഴിയായിട്ട് ഫീൽ ചെയ്തത് ആരെയാ? സുതികോഴി. ഇതിനു മുമ്പ് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മളൊന്ന് ഹരണം കുട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് കഴിയുമ്പോ പ്രതീക്ഷിന്റെ ടൈറ്റിൽ അദ്ദേഹത്തിനാവും എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇരുന്നു കേട്ടോ, ഈ ഒരു ഗെയിമിൽ മാത്രം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തരും, അത്രേ ഉള്ളൂ. ശരി, ഏതായാലും കൊക്കരക്കോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോ ജയിച്ച ടീം സാധിച്ചേട്ടൻ ആന്റി സംഗതി ജയിച്ചതിവരായിക്കോട്ടെ. പക്ഷെ പ്രത്യേക ഇനം കോഴികൾ ഉണ്ടായിരുന്നത് ഇവരുടെ ടീമിലായിരുന്നു. എസ്പെഷ്യലി ഇതേ നമ്മുടെ സിനോജ് കോഴി, അടിപൊളി കോഴിയായിരുന്നു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ഒരു ലുക്കൊക്കെ അങ്ങോട്ട് മാറി കോഴി വേഷമായപ്പോ എന്ത് രസമായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ്
ഈ നമ്മൾ യൂഷ്വലി ഈ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയം ഇങ്ങനെ വിതുമ്പി നിൽക്കുന്നവരൊക്കെയാണ് നമ്മള് കോഴി എന്ന് പറയാറല്ലേ, അല്ലേ? നീ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്ക് നിന്റെ കാര്യത്തിൽ. ഇതാണോ എത്ര സത്യമായിട്ട് ഞാൻ പറയുന്നത്? മറുപടി കൊടുക്കൂ, ആരെയാണ് നമ്മള് കോഴി എന്ന് മെൻഷൻ ചെയ്യുക, എങ്ങനെയുള്ളവരാണ്? ഞാൻ പറയാം, പെണ്ണുങ്ങളുടെ പിന്നാലെ എപ്പോഴും നടക്കുന്ന ആണുങ്ങളെ വിളിക്കുന്ന പേരാണ് കോഴി. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രണയം. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്താണ്, നെല്ല ഗോതമ്പൊക്കെ ആണ്? പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവരൊക്കെ കോഴി എന്ന് പറയാനായിട്ട്. ശരി, എന്തായാലും ഞാൻ ഇവിടെ പറയുന്നേ, പണ്ട് കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോതമ്പ് മണി പോലത്തെ പെൺകുട്ടികളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഗോതമ്പ് മണി വറുത്ത പെണ്ണുങ്ങളാണെന്നുള്ളൂ. ചാർത്തി ചുറ്റും കൈകൊട്ടി പാടാൻ ഇന്നാരുമില്ല. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. ഗോതമ്പ് മണികളുടെ അതും അത് ഒരു പെണ്ണിനെ പറ്റിയല്ല പറഞ്ഞാണ്, പേരറിയാത്തൊരു പെണ്ണെ പറ്റിയാ. ഗോതമ്പ് മണിയുടെ കാര്യം പറഞ്ഞപ്പോ അതൊക്കെ പോട്ടെ. ഇപ്പേ ഒരു പണ്ടത്തെ ഒരു പാട്ട്, ഈ പെണ്ണിന്റെ പിറകെ നടന്നിട്ട് ഒരു കോഴിയായിട്ട് കരുതിക്കും, ഞാനൊരു പാട്ട് വെറുതെ പാടാം. ഞാനൊരു കോഴിയാവണം. പേരാറ്റിൽ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരയ്ക്ക ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളീ. വേലിക്കരികിൽ വെച്ച് മയിലാഞ്ചി കൈകൾ കൊണ്ട് വായയ്ക്ക ആ വായയ്ക്ക വറുത്തത് തന്നോളീ. പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളേ. വേലിക്കരികിൽ വെച്ച് മയിലാഞ്ചി കൈകൾ കൊണ്ട് വായിക്ക ആ വായിക്ക വറുത്തത് തന്നോളേ. അത്തറ് പൂശിയെടുത്ത അത്തു ഞാൻ അയച്ചതിൽ സത്യവും മുഴുവനും പറഞ്ഞില്ലേ. അത്തറ് പൂശിയെടുത്ത അത്തു ഞാൻ അയച്ചതിൽ സത്യവും മുഴുവനും പറഞ്ഞില്ലേ. പിന്നെ മുത്തേ നീ വായിച്ചിട്ട് കുത്തുവാക്കാകും പേന കത്തികൊണ്ടെന്റെ നെഞ്ചു പിളർന്നില്ലേ. പേരാട്ടിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരയ്ക്ക ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളേ. വേലിക്കരികിൽ വെച്ച് മയിലാഞ്ചി കൈകൾ കൊണ്ട് വാഴയ്ക്ക ആ വാഴയ്ക്ക വറുത്തത് തന്നോളേ. പച്ചോറു വിളമ്പിയ കൈ കൊണ്ടെനിക്കുന്നി പഴങ്കഞ്ഞി എന്തിനു വിളമ്പിയിലേ. മക്കാറ് കാട്ടിയിട്ടും നനാനാനാനാന നിക്കാഹിന് എന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. നിക്കാഹിന് എന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. പേരാട്ടിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരയ്ക്ക പേരയ്ക്ക എന്നു പറഞ്ഞോളേ. വേലിക്കരികിൽ വെച്ച് മയിലാഞ്ചി കൈകൾ കൊണ്ട് വാഴയ്ക്ക വാഴയ്ക്ക വറുത്തത് തന്നോളേ. പഴങ്കഞ്ഞിയതെന്താണ്. ഓൾറൈറ്റ്, അങ്ങനെ ടമാർ പടാറുള്ള നെക്സ്റ്റ് ഗെയിം സ്ലെഗ്.
പക്ഷെ ഇവിടെ കാലാട് താരം എന്താ ചെയ്യണെന്നുണ്ടെങ്കിൽ ബോൾസ് അവിടെ കിടക്കുന്നുണ്ട്. ഹലോ, ചമ്പറൊക്കെ പടിഞ്ഞ് കാലൊക്കെ ഇറക്കി വെച്ചോളൂ, ഇങ്ങനെയല്ല അനുഗ്രഹം ഒക്കെ സമ്മതിച്ചു. എന്താ ചെയ്യണെന്നുണ്ടെങ്കിൽ കാലും ഉണ്ട്, രണ്ട് കാലും ഉണ്ട്, ആദ്യം ബോൾ എടുക്കണം. കാല് ഒരു കാലം കൊണ്ട് എടുക്കണ്ട, ഓവറാക്കണ്ട, രണ്ട് കാലം കൊണ്ട് എടുത്താൽ മതി. എന്നിട്ട് കാല് കുത്താതെ നെക്സ്റ്റ് ആൾക്ക് പാസ് ചെയ്യണം. ഇവിടുന്ന് പാസ് ചെയ്ത് പോകണം. എങ്ങാനും ആരുടെയെങ്കിലും കാല് നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഫോളോ, വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. ഓക്കെ, അപ്പൊ 2 മിനിറ്റ്സ് ടൈം ആണ്. നെൽസൺ ചേട്ടനാണ് ഫൈനലി ഇടണ്ടേ. ഓക്കെ, ഇടയില്ലേ? അയ്യോ, പ്രാക്ടീസ് ഒന്നും കളിയിലില്ല. പാവത്തെ കണ്ടെടുത്തോണ്ടിരിക്കുക, വേഗം വേഗം വേഗം.
ഈ ഗെയിം ഏറ്റവും ജയിച്ചിട്ടുള്ളത് ആരാണ്? ഷോ സാധു ചേട്ടനാൻ. എന്തോ എന്താ ചെയ്യാ, ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ ഗെയിമിലും പിള്ളേരെ ട്യൂഷൻ വിടണം, ഞാൻ നിങ്ങളെ ട്യൂഷൻ വിടണുണ്ട് ഈ ഗെയിമിൽ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ഗെയിംസ് നടത്തി. അപ്പൊ രണ്ട് ഗെയിംസിലും ജയിച്ചത് നിങ്ങളുടെ ടീമായിരുന്നു. പക്ഷെ ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേരാണ് ഓഡിയൻസിനോട് ചോദിക്കാം. അതായത് രണ്ട് ഗെയിംസും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് കളിച്ചത് രണ്ട് ടീമും നിങ്ങൾക്ക് നോക്കാം, അതിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തത് ആരാ? നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ കളിഞ്ഞതാണോ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞേ? ഏത് ഗെയിം? അങ്ങോട്ട് നോക്കാതിരുന്നത്. ഇവിടെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, ബെസ്റ്റ് പ്ലെയറിനെ നമ്മൾ ദ്രോഹമാണ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ടോച്ചിനുള്ള എല്ലാ വിഷമങ്ങളും മാറാനായിട്ട് ബെസ്റ്റ് പ്ലെയർ എന്നുള്ള കിരീടം നെൽസൺ ചേട്ടൻ നമ്മളെ കൊടുക്കാണ്. സമ്മാനം എന്താന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. കണ്ടോ ഇപ്പൊ സമ്മാനം. സമ്മാനം പോരട്ടെ. കണ്ടടാ. How beautiful, alle? Very beautiful. ഇതെല്ലാം ഇവിടെ ഉണ്ട്, പുൽക്കൂട്. ഇത് സത്യം പറഞ്ഞ ഇത് ഇട്ട് കൊടുക്കാനുള്ള അർഹത എനിക്ക് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതിന് ഞാൻ ആയിട്ടില്ല നെൽസൺ ചേട്ടാ, ഒന്ന് വരാമോ? ഓക്കേ, വെൽക്കം ടു ടവർ. പടാർ പേരെന്താ? ക്ലിന്റ്. ക്ലിന്റ്. ഓക്കേ, ക്ലിന്റ് കമ്മിങ് ഫ്രം? I'm basically from Bangalore, so കുഴപ്പമായത് സാരല്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്താണ് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വലിയ ദ്രോഹം ഉണ്ടായിരുന്നു, അത് നിനക്കറിയില്ലായിരുന്നു. നിനക്ക് തൃപ്തിയായോടാ സാജു? തൃപ്തിയായ നീ നിന്നെ തവള മുട്ടയിട്ടതാണോ? അപ്പോ ഈ ഒരു സന്തോഷം ഒട്ടും കളയണ്ട, അവിടെ പോയിരുന്നുള്ളൂ. അടുത്തത് ഏറ്റുവാങ്ങാനുള്ളത് ഒന്നല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഇനി എന്ന് പറയുന്നത് അറിയാലോ, ജയിച്ച ടീം തോറ്റ ടീമിന് ഒരു പണി കൊടുക്കാനുണ്ട്. പക്ഷെ ബെസ്റ്റ് പ്ലെയർ കിട്ടിയ ആ ടീമിലേക്കാണ് നമ്മൾ ഇനി പണി കൊടുക്കാൻ പോണേ, ആസ് പണിഷ്മെന്റ്. അപ്പൊ എന്താ കൊടുക്കാൻ പോണത്? അപ്പൊ എന്താണ് ഇനി കൊടുക്കാൻ പോണേ ആസ് പണിഷ്മെന്റ്? നമുക്ക് എല്ലാവർക്കും ഒരു ബോർഡ് കൊടുക്കാം അവർക്ക്, അത്രേ ഉള്ളൂ. അണ്ട് അത് വെച്ചിട്ട് ഡാൻസ് കളിച്ചായി, നമുക്കൊരു പട്ടം ചാർത്ത അവർക്ക്. ഓക്കേ, വെറുതെ ഒരു ബോർഡ് വെച്ചിട്ട് ഗുരുവായൂർ കേശവനൊക്കെ വരുമ്പോ ഒരു നെയിം ബോർഡ് ഉണ്ടാവില്ല ഇങ്ങനെ? അത് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനായ എന്റെ ഒപ്പം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗ്യം. സൈൻ ചെയ്തില്ല, സൈൻ ചെയ്തില്ല. സാജു നവോദയുടെ ഒപ്പടുന്ന പറഞ്ഞേ. എന്റെ പ്രത്യേകത ഉണ്ട്, പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്ത കോഴി, കൊള്ളാത്ത കോഴി എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നു. അല്ല, അത് പ്രതീക്ഷന്റെ പേരല്ല. അപ്പൊ പ്രതീക്ഷന് അങ്ങനെയാണ് പുള്ളി കൊടുത്തിട്ടില്ലേ. ഞാൻ തോറ്റ് മുട്ടയിട്ട മുട്ടയിട്ടു മേലാൽ വരില്ല നാണമില്ലേ വന്നോ. ഞാൻ ചോദിച്ചു മേടിച്ചതാ, എനിക്കതിൽ അഭിമാനം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും വേണ്ടായിരുന്നു അല്ലേ, ചുമ്മാ വന്നു വിട്ടു. ഇത് തോൽവിട്ടി ബാക്കിയുള്ളവർ ഒറ്റടിക്ക് അങ്ങോട്ട്. അപ്പോ ഇതായിരുന്നു സാജു നവോദയുടെ ഉപ്പ് അല്ലേ, പിന്നെ കൂടെ ഇതും കൂടെ കൂട്ടി ചേർത്തു. ബെസ്റ്റ് പ്ലെയറെ ലീഡ് ചെയ്യണം. നിങ്ങളുടെ ടാസ്ക് തീർന്നിട്ടില്ല, പണിഷ്മെന്റ് ടാസ്ക്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഡാൻസ് ഡാൻസ് കളിക്കണം. മ്യൂസിക് വരട്ടെ പ്ലീസ്.
I'm